നമസ്കാരം, ഞാൻ സ്നേഹ അൽസബ ജേക്കബ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നടുവൊടിച്ച ബഡ്ജറ്റ്. ഉയർന്ന ജി എസ് ടി സ്ലാബിലുള്ള ഉത്പന്നങ്ങൾക്കെല്ലാം 1% പ്രളയ സെസ് ഏർപ്പെടുത്തി. പിണറായി സർക്കാരിന്റെ 4 ബഡ്ജറ്റ്. 12, 18, 28% ജി എസ് ടി ഉള്ള ഉത്പന്നങ്ങൾക്ക് 2 വർഷത്തേക്കാണ് സെസ് ഈടാക്കാൻ തീരുമാനിച്ചത്. മദ്യത്തിന് 2%, സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് 0.5% നികുതി വർദ്ധിപ്പിച്ചു. സിനിമാ ടിക്കറ്റുകൾക്ക് 10% വിനോദ നികുതി പിരിക്കാനും 3000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീടുകൾക്ക് ആഡംബര നികുതി ഈടാക്കാനും ബഡ്ജറ്റിൽ തീരുമാനം. നിർമ്മാണ മേഖലയിലെ ഭൂരിഭാഗം സാധനങ്ങൾക്കും വില കൂടി. സിമെന്റ്, പെയിന്റ്, ഗ്രനൈറ്റ്, സെറാമിക് ടൈൽസ്, മുള ഉത്പന്നങ്ങൾ, ടൂത്ത്പേസ്റ്റ് എന്നിവയുടെ എല്ലാം വില ഉയരും. സ്വർണം, കാർ, AC, സോപ്പ്, കമ്പ്യൂട്ടർ, നോട്ട്ബുക്ക്, കന്നഡ, ടെലിവിഷൻ, സ്കൂൾ ബാഗ് എന്നിവയ്ക്കും വില വർദ്ധിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ശബരിമല വികസനത്തിന് മാത്രമായി സർക്കാർ അനുവദിച്ചത് 739 കോടി രൂപയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടിയും ബഡ്ജറ്റിൽ വകയിരുത്തി. നവകേരളത്തിനായി 25 പദ്ധതികൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ച് 1200 രൂപയാക്കി. രണ്ടാം കുട്ടനാട് പാക്കേജിനും കുടുംബശ്രീക്കും 1000 കോടി വീതം അനുവദിച്ചു. KSRTC പുനരുദ്ധാരണത്തിനും 1000 കോടി ബഡ്ജറ്റ് വകയിരുത്തി. ശമ്പള പരിഷ്കരണ കുടിശ്ശിക പണമായി നൽകും. ഏപ്രിലിൽ 2 ഗഡു നൽകും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 20 കോടി. സൗരോർജ പാനലുകൾക്ക് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കും. ലൈഫ് മിഷൻ 1790 കോടി. സ്കൂളുകൾ നവീകരിക്കാൻ പ്രത്യേക പദ്ധതികൾ. വയനാട്ടിലെ കാപ്പി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. കണ്ണൂർ വിമാനത്താവളത്തോടനുബന്ധിച്ച് വ്യവസായ മേഖല സ്ഥാപിക്കും. ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. റഫാൽ ഇടപാടിലൂടെ കേന്ദ്രം വ്യോമസേനയുടെ കഴുത്ത് കാട്ടിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതിലെ കാലതാമസം സർക്കാർ നീക്കി. പ്രതികരണം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ 2014 വരെ രാജ്യം കടന്നുപോയത് അനിശ്ചിതാവസ്ഥകളിലൂടെയെന്ന് രാഷ്ട്രപതി. കർഷകർക്ക് മികച്ച കാർഷിക ഉപകരണങ്ങളും ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളും ഗുണമേന്മയുള്ള വളം ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് പുതിയ ഭാരതത്തിനായാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കൂട്ടിച്ചേർക്കൽ. നാളെ കേന്ദ്ര സർക്കാർ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കും. മനസ്സ് നിറച്ച് മഹാഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കി കൗമുദി TV ഒരുക്കുന്ന മഹാഗുരു മെഗാപരമ്പരയുടെ പ്രചരണം 10ാം ദിവസത്തിൽ. SNDP തലശ്ശേരി, കണ്ണൂർ യൂണിയനുകൾ പ്രചരണ യാത്രയ്ക്ക് സ്വീകരണം നൽകി. തലശ്ശേരി ജംഗ്ഷനിൽ നൽകിയ സ്വീകരണം SNDP യോഗം ദേവസ്വം സെക്രട്ടറി അഴേക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിവ്യൂ ഷോയിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സെക്രട്ടറി അഡ്വക്കേറ്റ് സത്യൻ, PC രഘുറാം, K ശശിധരൻ, TV വസുമിത്രൻ തുടങ്ങിയവർ സന്നിഹിതരായി. കണ്ണൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് പ്രചരണ യാത്രയുടെ സ്വീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PP ജയകുമാർ, പ്രസിഡന്റ് M സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. CBIയിൽ ജഡ്ജിമാരില്ല. CBI കേസിലെ അനിശ്ചിതത്വം തുടരുന്നു. നാഗേശ്വര റാവിനെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരായ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് NV രമണയും പിന്മാറി. തുടർച്ചയായി കേസിൽ ജഡ്ജിമാർ പിന്മാറുന്നത് ഇത് 3ാം തവണ. നേരത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് AK സിക്രിയും കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. 3ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഇനി കേസ് പരിഗണിക്കുന്നത് ആരെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ തീരുമാനിക്കണം. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് ജസ്റ്റിസ് കേസിൽ നിന്ന് പിന്മാറിയത്. ഇതിനുശേഷമാണ് 2ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് സിക്രിയുടെ മുന്നിലേക്ക് ഈ കേസ് എത്തിയത്. കേസിൽ നിന്ന് നിരന്തരം ജഡ്ജിമാർ പിന്മാറുന്നത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് ഹർജി നൽകിയ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചെങ്കിലും ജസ്റ്റിസ് സിക്രി അംഗീകരിച്ചിരുന്നില്ല. ശബരിമല അടുത്ത മാസം കേൾക്കും. ശബരിമല കേസ് സുപ്രീംകോടതി 5 ഫെബ്രുവരി പരിഗണിക്കും. കോടതി പരിഗണിക്കുന്നത് പുനഃപരിശോധന ഹർജികളും കോടതിയലക്ഷ്യ ഹർജികളും. ശബരിമല കേസ് ഉൾപ്പെട്ടിട്ടുള്ളത് ഫെബ്രുവരി മാസം സുപ്രീംകോടതി പരിഗണിക്കുന്ന കേസുകളുടെ സാധ്യത പട്ടികയിൽ. നേരത്തെ കേസ് January 22 പരിഗണിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അവധി കണക്കിലെടുത്ത് തീയതി മാറ്റിയിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ളത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച September 28 വിധിക്കെതിരായ 50ലേറെ പുനഃപരിശോധന ഹർജികൾ. ഇതിന് പുറമെ റിട്ട് ഹർജികളും ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.